ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം, നമുക്ക് തുടങ്ങാം ഗൈസ്. റോബിനും രഞ്ജിത് കുമാറും ബിഗ് ബോസ് ഫൈവില് കയറി കഴിഞ്ഞിട്ട് അതിൽ കളികൾ തുടങ്ങി കഴിഞ്ഞിട്ട് അവർ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ട് അവർ ഒരു സൈലൻ്റ് ആയിട്ടാണ് ഡോക്ടർ റോബിൻ ഇരുന്നത്. പിന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ ഡോക്ടർ റോബിൻ വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട്, മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ മുന്നിലാണ് വന്ന് പറയുന്നത്. പ്രബോക്കായിട്ട് നിങ്ങൾ നിൽക്കണ്ട, ആദ്യം സൈലൻ്റായിട്ട് നിൽക്കുക. പിന്നെ അതിൽ അഖിൽ മാരാരും പിന്നെ വേറെ ഒരു പേര് കൂടെ അവർ പറയുന്നുണ്ട്. അവരുമായിട്ട് അവരെ നമ്മൾ പുറത്താക്കാൻ വേണ്ടി പോയി നിൽക്കാമെന്നാണ് ഇവർ കൊടുത്ത നിർദ്ദേശം. അതാണ് ഗൈസ്. അപ്പോൾ ഇവർ പോയി ഇറങ്ങി കുറേ കഴിഞ്ഞു പ്രബോക്ക്ഡായി വരും. ഡോക്ടർ റോബിൻ പ്രബോക്ക്ഡായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന ഈ ഒരു ഡോക്ടർ റോബിൻ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ തുടരാനുള്ള പെർമിഷൻ കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് പുറത്തേക്കുള്ള എൻട്രിയാണ്, അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുക. അപ്പോൾ ഡോക്ടർ റോബിൻ പുറത്തേക്ക് വന്നിട്ട് ഇതിനെക്കുറിച്ച് കുറ്റം പറയുക, ബിഗ് ബോസിനെ കുറിച്ചിട്ട് കുറ്റം പറയുകയാണ് ഈ ഡോക്ടർ റോബിൻ ചെയ്തിട്ടുള്ളത്. ലൈവൊക്കെ പോകണ്ട, ലൈവ് എഡിറ്റഡാണ്. പിന്നെ അതിൽ കുറേ സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല. പട്ടിയെ ആഡാക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ ഒരു സ്ക്രിപ്റ്റഡാണ് എന്നൊക്കെയാണ് ഡോക്ടർ റോബിൻ വെളി വന്നിട്ട് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് രജിത് കുമാറിനെ കുറിച്ചിട്ടാണ്. രജിത് കുമാർ എത്ര മാന്യമായിട്ട് സോഷ്യൽ മീഡിയകളെ സമാധാനപരമായിട്ട് നേരിട്ടു, അതായത് 5 ദിവസത്തേക്കാണ് അവർ പറഞ്ഞത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, എൻ്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തേക്കാണ്. പേയ്മെൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാമെന്നൊക്കെയാണ് രജിത് കുമാറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ രജിത് കുമാർ പോയി ഒന്ന് എൻകറേജ് ചെയ്യിക്കുക എന്ന് പറയുന്നതാണ് ഒരു കളി, ഒരു മാന്യമായിട്ട് രീതിയിലാണ് രഞ്ജിത് കുമാർ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു ഷോയാണ്, ഷോയ്ക്കകത്ത് വെച്ചിട്ട് നമുക്കങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് ഡോക്ടർ റോബിന് ബോധം വേണം. ഒരു മാന്യമായിട്ട് രീതിയിൽ ഡോക്ടർ റോബിന് പോകാമായിരുന്നു, ഇത്രയും വയലേഷൻ കാണിക്കണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ചിട്ട് ക്ലാരിഫൈ വീഡിയോ ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇനി എന്താകും എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ബൈ ബൈ.